ഇതിനിടെ ഇടമലയാർ അണക്കെട്ടിൽ ഷട്ടർ അല്പസമയത്തിനകം തുറക്കുമെന്ന വാർത്തയും പുറത്തുവരുന്നു. ഷട്ടർ ഉയർത്തി 50 മുതൽ 100 ക്യുമെക്സ് വരെ ജലം പെരിയാറിലേക്ക് ഒഴുക്കും. പെരിയാർ തീരത്ത് ജാഗ്രത വേണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ആലുവയിൽ നിന്ന് എം എസ് അനീഷ് കുമാർ ചേരും. അനീഷ്, പെരിയാറിൽ നിന്ന് അല്ലാതെ തന്നെ ഈ ഇടുക്കിയിലെയൊക്കെ വെള്ളം എത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒപ്പമാണ് ഈ ഇടമലയാർ തുറക്കുന്നതിന് പശ്ചാത്തലമുള്ളത്. ഇപ്പോൾ അനീഷിൻ്റെ പുറകിലെ കാണാം, ആലുവ ശിവക്ഷേത്രമാണെന്ന് മനസ്സിലാകുന്നു. അവിടെ ഏതാണ്ട് പകുതിയോളം വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണ്. ഇനിയും കൂടുതൽ വെള്ളം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ജില്ലാ ഭരണകൂടത്തിൻ്റെ നീക്കങ്ങൾ ഏത് തരത്തിലാണ്? രഞ്ജിത്ത്, കഴിഞ്ഞ ആഴ്ചയിൽ ഈ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ ലഭിച്ചതിനെ തുടർന്ന് നമുക്ക് പിന്നിൽ കാണുന്ന ആലുവ ശിവക്ഷേത്രം ഏതാണ്ട് പൂർണ്ണമായും മുങ്ങിയിരുന്നു. അതിനുശേഷം വെള്ളമിറങ്ങുകയും മഴയുടെ അളവിൽ ഗണ്യമായ കുറവുണ്ടാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് വീണ്ടും ക്ഷേത്രം കാണാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. എന്നാൽ ഇടുക്കി അണക്കെട്ട് തുറന്ന് വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടതോടുകൂടി തന്നെ പെരിയാറിലെ ജലനിരപ്പ് ഇപ്പോൾ ഓരോ മണിക്കൂറിലും ഉയരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാർത്താണ്ഡം പാലത്തിനടുത്ത് ഏതാണ്ട് ഈ ഭാഗത്ത് വരുന്ന ഭാഗത്ത് ഇപ്പോൾ 2.215 മീറ്ററാണ് പെരിയാറിന്റെ ജലനിരപ്പ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള ജലനിരപ്പ് 2.5 മീറ്ററാണ്, ഏതാണ്ട് 0.30 മീറ്റർ. അരമീറ്ററിൽ കൂടി എത്തിയാൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അപകടകരമായ രീതിയിലുള്ള ജലനിരപ്പ് ഉയരുന്നത് 3.76 മീറ്ററാണ്, അതായത് ഏതാണ്ട് 1.5 അടി കൂടി എത്തിയാൽ അപകടകരമായ രീതിയിലേക്ക് പെരിയാറിലെ ജലനിരപ്പ് മാറും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായി മാറുക ഇനി ഇടമലയാർ അണക്കെട്ടിലെ അണക്കെട്ട് തുറന്നുവിടുന്നതാണ്. 10 മണിയോട് കൂടി അണക്കെട്ടിലെ 2 ഷട്ടറുകൾ ഉയർത്തും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അണക്കെട്ടിലെ ജലനിരപ്പ് 164.33 മീറ്ററായി ഇതിനകം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പർ റൂൾ കർവ്, അതായത് അണക്കെട്ടിൽ നിന്ന് ജലം പുറത്തേക്ക് ഒഴുക്കിവിടേണ്ട ജലനിരപ്പ് എന്ന് പറയുന്നത് 163 മീറ്ററാണ്. അതുകൊണ്ട് ഇതിൽ നിന്നും ഏതാണ്ട് 1.5 മീറ്ററിലധികം വ്യത്യാസമുള്ള സാഹചര്യത്തിലാണ് അണക്കെട്ട് തുറന്ന് പുറത്തേക്ക് വെള്ളം ഒഴുക്കിവിടാൻ ഒരുങ്ങുന്നത്. അണക്കെട്ടിൽ 4 ഷട്ടറുകൾ ഉണ്ട്. ഇവയിൽ 2 ഷട്ടറുകളാണ് ഇന്ന് തുറന്നുവിടാൻ ഒരുങ്ങുന്നത്. 1 സെക്കൻഡിൽ 50 മുതൽ 100 ക്യുമെക്സ് വരെ വെള്ളം അണക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിവിടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടുക്കി അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് തള്ളുന്ന വെള്ളത്തിനൊപ്പം ഇടമലയാർ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം കൂടി എത്തുമ്പോൾ പെരിയാറിൽ ജലനിരപ്പ് ഉയരും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലുള്ള സ്ഥിതിഗതിയിൽ നിന്നും ഏതാണ്ട് ഇടമലയാർ അണക്കെട്ട് തുറന്നുവിട്ടാൽ 6 മണിക്കൂർ വേണം ആ ജലം ഈ ആലുവ ഭാഗത്തെത്താൻ. വടാട്ടുപാറ ഭാഗത്ത് വെച്ചാണ് ഇടമലയാർ അണക്കെട്ടിലെ വെള്ളം പാലൻവടിയിലൂടെ കുട്ടമ്പുഴ ആനക്കയത്ത് വെച്ച് കുട്ടമ്പുഴ ആറുമായി ചേരും. പിന്നീട് തട്ടേക്കാട് വനമേഖലയിലൂടെയാണ് പെരിയാറിൻ്റെ ഭാഗമായി മാറുന്നത്. അത്തരത്തിൽ ഏതാണ്ട് 48 കിലോമീറ്റർ ദീർഘമായ ഒരു യാത്രയാണ്. അത് ഏതാണ്ട് ആലുവ ഭാഗത്തെത്താൻ, ആലുവ പട്ടണ പ്രദേശത്ത് ഈ ആലുവ ശിവക്ഷേത്രത്തിൻ്റെ അടുത്തെത്താൻ 6 മണിക്കൂർ വേണമെന്ന കണക്കൂട്ടിലാണുള്ളത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. കാരണം ആലുവയിലും സമീപപ്രദേശങ്ങളിലും ഒന്നും കനത്ത മഴ പെയ്യാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു അസാധാരണമായ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം ഉണ്ടാവാൻ സാധ്യതയില്ല. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുന്നു. പക്ഷേ ആശങ്ക ഉപരി ജാഗ്രത കൃത്യമായി നാട്ടുകാർ പുലർത്തണം എന്നും പറയുന്നു. ഏതായാലും ഫയർഫോഴ്സും പോലീസും അടക്കമുള്ള സേനയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 21 അംഗങ്ങളെയും ഒക്കെ ഈ ആലുവ പുഴയുടെ തീരത്ത് ഏത് സമയത്തും പ്രവർത്തന സജ്ജമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ ജില്ലാ ഭരണകൂടം വിലയിരുത്തി വരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് 4 മണിയോട് കൂടി തന്നെയാവും ഈ ഇടുക്കി അണക്കെട്ടിൽ നിന്നും ഇന്നലെ തുറന്നുവിട്ട വെള്ളത്തിന്റെയും ഇടമലയാർ അണക്കെട്ടിൽ തുറന്നുവിട്ട് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെയും പ്രഭാവം ആലുവ മേഖലയിൽ പ്രകടമാകുക. രഞ്ജിത്ത്. അതാണ് ആലുവയിലെ എറണാകുളം ജില്ലയിലെ സാഹചര്യം. അതാണ് ഏതായാലും കരുതലും ഒപ്പം മറ്റ് കാര്യങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ അവിടെ കാര്യമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ജില്ലാ ഭരണകൂടമൊക്കെ ജാഗ്രതയിലാണ്. എന്തായാലും പെരിയാറിൽ വെള്ളം ഉയരും എന്നുള്ള പശ്ചാത്തലമാണ് ഇപ്പോൾ ഒരുങ്ങി വരുന്നത്.